ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൈൻഡ് പിക്സൽ. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എങ്കിലേ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇത് നമ്മൾ കാണാൻ പോകുന്നത് സ്ക്വിഡ് ഗെയിമിന്റെ സീസൺ 1 രണ്ടാമത്തെ എപ്പിസോഡാണ്. ഈ വെബ് സീരീസിന്റെ കഥ എന്നത് കടം കൊണ്ട് മുടിഞ്ഞിരിക്കുന്ന, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത 456 പേരെ ഒരു ഗെയിമിൽ ഉൾപ്പെടുത്തുന്നു. ടോട്ടൽ 6 ഗെയിമാണുള്ളത്. ഈ ഗെയിം മുഴുവനും കൊറിയയിൽ കുട്ടികൾ കളിക്കുന്ന സിമ്പിൾ ഗെയിമാണ്. ഈ 6 ഗെയിമിലും ജയിക്കുന്നവർക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു നോക്കാനാവാത്തത്ര ക്യാഷ് പ്രൈസ് കിട്ടും. തോൽക്കുന്നവർ കൊല്ലപ്പെടും. ഈ ഗെയിമിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ അകത്തു വന്നുപെടുന്ന സിനിമയുടെ നായകരും കൂട്ടരും എങ്ങനെ ഇതിൽ നിന്നും രക്ഷപ്പെടുന്നു എന്നതാണ് ബാലൻസ് സ്റ്റോറി. ഒന്നാമത്തെ എപ്പിസോഡിൽ ഫസ്റ്റ് ഗെയിം തുടങ്ങുകയാണ്. 456 പേരുണ്ടായിരുന്നതിൽ പകുതിയോളം ആളുകൾ കൊല്ലപ്പെട്ടു. അതിനുശേഷം ഇനി എന്താണ് ഉള്ളതെന്ന് നമുക്ക് ഈ എപ്പിസോഡിൽ കാണാം. ഈ എപ്പിസോഡിന്റെ ഫസ്റ്റ് സീനിൽ സർക്കിൾ മാസ്ക് ധരിച്ച വർക്കേഴ്സ് കുറെ ശവപ്പെട്ടി കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. ഈ ശവപ്പെട്ടിയിലുള്ളത് ഫസ്റ്റ് ഗെയിമായ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റിൽ മരിച്ചുപോയ ആളുകളുടെ ശവങ്ങളാണ്. ഇതേ സമയം ഒരു ശവപ്പെട്ടിക്കുള്ളിൽ ആരോ ജീവനോടെ ഉള്ളതുപോലെ കാണിക്കുന്നു. പക്ഷേ മാസ്ക് ഇട്ട ആ വർക്കർ അതൊന്നും നോക്കാതെ ശവപ്പെട്ടി അടയ്ക്കുകയാണ്. അവിടെ സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ ഫസ്റ്റ് ഗെയിമിൽ വിജയിച്ചു വന്ന പ്ലേയേഴ്സിനെ കാണിക്കുന്നു. എല്ലാവരും ഒന്നാമത്തെ ഗെയിമിൽ മരിച്ചുപോയ ആളുകളുടെ അവസ്ഥ കണ്ട് പേടിച്ചിരിക്കുകയാണ്. ഈ കൂട്ടത്തിൽ സിയോങ് സാങ്വുവിന് നന്ദി പറയുന്നു. കാരണം ഒന്നാമത്തെ ഗെയിമിൽ അനിങ്ങയാളിലെ പ്രശ്നമുള്ളൂ എന്ന് കരുതി സിയോങ് കിടന്നുകൊണ്ടിരുന്നപ്പോൾ സാങ്വു ആണ് ടൈമിന്റെ കാര്യം സൂചിപ്പിച്ചത്. സാങ്വു ടൈമിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ സമയം തീരുന്നതുവരെ സിയോങ് അവിടെ തന്നെ കിടന്നേനെ. അതിനുശേഷം സിയോങ് അലിയോടും നന്ദി പറയുന്നു. കാരണം അവനാണ് സിയോങ് വീഴാൻ നേരത്ത് ഒറ്റക്കൈയിൽ താങ്ങിപ്പിടിച്ച് സിയോന്റെ ജീവൻ രക്ഷിച്ചത്. ആ റൂം മുഴുവനും ഇപ്പോൾ നിശബ്ദമാണ്. കാരണം ഒന്നാമത്തെ ഗെയിമിന്റെ ഷോക്കിലാണ് എല്ലാവരും. അപ്പോൾ ആ റൂമിലേക്ക് സ്ക്വയർ മാസ്ക് ഇട്ട വ്യക്തി കടന്നു വരികയാണ്. വന്ന് എല്ലാവരോടും ആദ്യ ഗെയിം വിജയകരമായി പൂർത്തിയാക്കിയതിന് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, അതിന്റെ റിസൾട്ട് ഞാനിപ്പോൾ പ്രഖ്യാപിക്കാം എന്ന് പറഞ്ഞ് പ്ലേയേഴ്സ് കൗണ്ട് കാണിക്കുന്നു. ആകെ 456 പേരുണ്ടായിരുന്നതിൽ ഇപ്പോൾ 201 ആളുകൾ മാത്രമേ ഉള്ളൂ. 255 പേർ ഒന്നാമത്തെ ഗെയിമിൽ തന്നെ കൊല്ലപ്പെട്ടു. ഇത് കണ്ട് എല്ലാവരും സങ്കടപ്പെടുന്നു. അപ്പോൾ പ്ലേയേഴ്സിന്റെ കൂട്ടത്തിലുള്ള ഒരു ലേഡി മുൻപിലേക്ക് ഓടി വരികയാണ്. ഈ ലേഡിയെ നമുക്ക് ക്രേസി ലേഡി എന്ന് വിളിക്കാം. ഇവൾക്കെതിരാണ് ഈ പേരിട്ടതെന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകും. ക്രേസി ലേഡി മുൻപിലേക്ക് വന്ന് പ്ലീസ് ഞാൻ എന്റെ കടം എങ്ങനെയെങ്കിലും വീട്ടിക്കൊള്ളാം, എനിക്കൊരു മകനുണ്ട്, അവൻ ഇതുവരെ ഞാൻ പേര് പോലും ഇട്ടിട്ടില്ല, അതുകൊണ്ട് എന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് അയക്കണം എന്ന് പറഞ്ഞ് കരയുന്നു. അത് കേട്ടതും ഓരോ പ്ലേയേഴ്സും മുൻപിലേക്ക് വന്ന് ഞങ്ങളെയും ഇവിടെ നിന്ന് പുറത്തേക്ക് അയക്കണം എന്ന് പറഞ്ഞ് അപേക്ഷിച്ച് കരയുകയാണ്. ഇത് കണ്ടതും ആ സ്ക്വയർ മാസ്ക് ഇട്ട വ്യക്തി നിങ്ങൾ ഞങ്ങളെ കുറിച്ച് എന്തോ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്, നിങ്ങളെ കൊല്ലണം എന്നത് ഞങ്ങളുടെ ഉദ്ദേശമല്ല, ഗെയിമിന്റെ നിയമം പാലിച്ചു കളിച്ചാൽ നിങ്ങൾ എല്ലാവർക്കും വിജയിക്കാം, അത് പാലിക്കാത്തവരെയാണ് ഞങ്ങൾ എലിമിനേറ്റ് ചെയ്തത് എന്ന് പറയുന്നു. അത് കേട്ടതും പ്ലേയേഴ്സിലെ ഒരാൾ നിങ്ങൾ എന്താ ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കാനാണ് കൂട്ടിക്കൊണ്ടു വന്നത്, എനിക്ക് കടമുണ്ട് എന്നത് സത്യം തന്നെയാണ്, പക്ഷെ അത് ഞാൻ എങ്ങനെയെങ്കിലും കൊടുത്തു തീർത്തോളാം, ഞങ്ങളെ ഇവിടെ തന്നെ പൂട്ടിയിടാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, കാരണം പോലീസ് ഞങ്ങൾ കാണുവാനില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫോൺ ട്രാക്ക് ചെയ്ത് അവർ നിങ്ങളെ കണ്ടുപിടിക്കും, അതോടുകൂടെ നിങ്ങൾ എല്ലാവരും കുടുങ്ങും എന്ന് പറഞ്ഞ് ആ സ്ക്വയർ മാസ്ക് ഇട്ട വ്യക്തിയെ തന്നെ വിരട്ടാൻ ശ്രമിക്കുന്നു. ആ സ്ക്വയർ മാസ്ക് ഇട്ട വ്യക്തി മുകളിലേക്ക് ഷൂട്ട് ചെയ്ത് എല്ലാവരെയും നിശബ്ദമാക്കുകയാണ്. എന്നിട്ട് ഇവരുടെ കയ്യിൽ നിന്നും ഒപ്പിട്ടു വാങ്ങിച്ച ആ സമ്മതപത്രത്തിലെ 1-2 റൂൾസ് വായിച്ചു കേൾപ്പിക്കുന്നു. അതായത് പ്ലേയേഴ്സിലുള്ളവർ ഗെയിമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്മാറാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ പ്ലേയേഴ്സ് ഗെയിം കളിക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ അവരെ എലിമിനേറ്റ് ചെയ്യും. ഇത് പറഞ്ഞതും മീൻകടക്കാരിയുടെ മകനായ സാങ്വു ആ സ്ക്വയർ മാസ്ക് ഇട്ട വ്യക്തിയോട് സമ്മതപത്രത്തിലെ 3-ാമത്തെ റൂൾ, പ്ലേയേഴ്സിലെ ഭൂരിപക്ഷം ആളുകൾ ഗെയിം ക്യാൻസൽ ചെയ്യണമെന്ന് വോട്ട് ചെയ്താൽ ഗെയിം ക്യാൻസൽ ചെയ്യും എന്നത് സത്യമല്ലേ എന്ന് ചോദിക്കുന്നു. അതിന് ആ സ്ക്വയർ മാസ്ക് ഇട്ട വ്യക്തി അതെ എന്ന് മറുപടി പറയുകയാണ്. എന്നിട്ട് ശരി, ഞങ്ങൾ നിങ്ങൾക്ക് വോട്ടിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താം. അതിനു മുൻപായി ആദ്യം പറഞ്ഞിരുന്നതുപോലെ ഒന്നാമത്തെ ഗെയിം അവസാനിച്ചതുകൊണ്ട് സമ്മാനത്തുക ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു റിമോട്ടിലെ സ്വിച്ച് അമർത്തുന്നു. സ്വിച്ച് അമർത്തിയതും മുകളിലുള്ള പിങ്കി ബാങ്കിലേക്ക് പണം കെട്ടുകെട്ടുകളായി വന്ന് നിറയുകയാണ്. ഏകദേശം മുക്കാൽ ഭാഗത്തോളം പണം നിറഞ്ഞു കഴിഞ്ഞു. ഗെയിമിന്റെ കണക്കനുസരിച്ച് ഒരു വ്യക്തിക്ക് 10 കോടി രൂപയാണ് നിശ്ചയിച്ചിരുന്നത്. 255 പേർ മരിച്ചതുകൊണ്ട് അവരുടെ പണമായ 2550 കോടി രൂപയാണ് ഇപ്പോൾ ഈ പിങ്കി ബാങ്കിലേക്ക് വന്നു വീഴുന്നത്. ഇതൊക്കെ കണ്ട് ആശ്ചര്യത്തോടെ ക്രേസി ലേഡി അപ്പോൾ 6 ഗെയിമും ജയിച്ചാൽ ഞങ്ങൾക്ക് എത്ര രൂപ കിട്ടും എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ടോട്ടൽ 456 പേരുണ്ട്, ആ 6 ഗെയിമും ജയിച്ചു വരുന്നവർക്ക് 4560 കോടി വോൺ സമ്മാനമായി കിട്ടും, പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഈ ഗെയിം ക്യാൻസൽ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറും കൈയോടെ ഇവിടെ നിന്ന് പോകാൻ കഴിയും. മാത്രമല്ല ഈ കാണുന്ന പണമെല്ലാം
ഒന്നാമത്തെ ഗെയിമിൽ മരിച്ചുപോയ ആളുകളുടെ കുടുംബത്തിന് വിധിച്ചു കൊടുക്കും എന്ന് ആ വ്യക്തി പറയുന്നു. പണം അത് പലരുടെയും കണ്ണുകളെ മറയ്ക്കുന്നു കേട്ടിട്ടില്ലേ? അതുപോലെ എങ്ങനെയെങ്കിലും ഈ ഗെയിമിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തു പോകണമെന്ന് ഒറ്റക്കെട്ടായി നിന്നിരുന്ന ഈ ടീമിന്റെ ഇടയിൽ തന്നെ രണ്ട് ചിന്തകൾ വന്നു തുടങ്ങുകയാണ്. ഇവർക്ക് വോട്ട് ചെയ്യാനുള്ള മെഷീൻ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട്. ആ മെഷീനിൽ രണ്ട് ബട്ടൺസേ ഉള്ളൂ. ഒന്ന് എക്സ് എന്ന് എഴുതിയിരിക്കുന്ന ചുവന്ന ബട്ടണും ഒ എന്ന് എഴുതിയിരിക്കുന്ന പച്ച ബട്ടണും. ഈ ഗെയിമിൽ നിന്നും പുറത്തു പോകണമെന്ന് വിചാരിക്കുന്നവർ ചുവന്ന ബട്ടണിൽ ഞെക്കണം. ഈ ഗെയിമിൽ തന്നെ തുടരണമെന്ന് വിചാരിക്കുന്നവർ പച്ച ബട്ടണിലും. വോട്ടെടുപ്പ് റിവേഴ്സ് ഓർഡറിലാണ് നടക്കുന്നത്. അതായത് 456-ാമത്തെ പ്ലെയറായ സിയോങ്ങിൽ നിന്നും തുടങ്ങി 1-ാമത്തെ പ്ലെയറായ ആ ഓൾഡ് മാനിൽ വന്നു തീരും. സിയോങ് റെഡ് ബട്ടൺ അമർത്തുന്നു. അടുത്തു വന്ന ലേഡി പിങ്കി ബാങ്കിലെ പണം കണ്ടിട്ട് ഗ്രീനിലാണ് അമർത്തുന്നത്. ഒറ്റക്കെട്ടായി ഇരുന്നവർ ഇപ്പോൾ രണ്ടു പക്ഷക്കാരായി മാറുകയാണ്. 3-ാമത്തെ റൂളൊക്കെ എടുത്തു പറഞ്ഞ് പുറത്തു പോകണമെന്ന് വാദിച്ച മീൻകാരിയുടെ മകൻ സാങ്വു ആകട്ടെ, ഇവരെല്ലാവരും ഗെയിമിൽ തുടരാനുള്ള പച്ച ബട്ടണാണ് അമർത്തുന്നത്. ഇവരെന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് മാറിയതെന്ന് സിയോങ് നോക്കി നിൽക്കുന്നു. പ്ലേയേഴ്സിന്റെ കൂട്ടത്തിലുള്ള ഒരാൾ, നമ്മളാണ് 1-ാമത്തെ ഗെയിമിൽ ജയിച്ചത്, അപ്പോൾ പണം കിട്ടേണ്ടത് നമുക്കാണ്. നിങ്ങൾ ഈ ഗെയിമിൽ നിന്നും ക്യാൻസൽ ചെയ്ത് പുറത്തു പോയാൽ കളിയിൽ തോറ്റുപോയ അവരുടെ ഫാമിലിക്കായിരിക്കും പണം കിട്ടുക. അതുകൊണ്ട് എല്ലാവരും ഗെയിമിൽ തുടരാനുള്ള ബട്ടൺ അമർത്തണമെന്ന് പറഞ്ഞ് പോയി പച്ച ബട്ടൺ അമർത്തുന്നു. ടോട്ടൽ 201 ആളുകളുണ്ട്. 200 പേർ വോട്ടെടുത്ത് തീർന്നപ്പോൾ 100-100 എന്ന സമനിലയിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ആ ഓൾഡ് മാൻ ആണ്. ആ ഓൾഡ് മാൻ ഇടുന്ന വോട്ടിനനുസരിച്ചായിരിക്കും ഇവരെല്ലാവരും കളിയിൽ തന്നെ തുടരണമോ അതോ കളിയിൽ നിന്ന് പുറത്തേക്ക് പോകണമോ എന്ന് തീരുമാനിക്കുന്നത്. ഓൾഡ് മാൻ വോട്ടർ മെഷീന്റെ മുൻപിലേക്ക് പോയി നിൽക്കുന്നു. ഇപ്പോഴാണ് സിയോങ് ആ ഓൾഡ് മാൻ ആദ്യം പറഞ്ഞത് ഓർത്തു നോക്കുന്നത്. അതായത് ആ ഓൾഡ് മാന് ബ്രെയിൻ ട്യൂമർ ഉണ്ടെന്ന്. എന്തായാലും ദിവസങ്ങൾ എണ്ണപ്പെട്ടു തുടങ്ങി. അപ്പൊ പിന്നെ ഈ ഓൾഡ് മാൻ ഗെയിമിൽ തുടരാനുള്ള ബട്ടൺ ആയിരിക്കും അമർത്തുക എന്ന് പറഞ്ഞ് സിയോങ് പേടിച്ചിരിക്കുമ്പോൾ പുറത്തേക്ക് പോകാനുള്ള ബട്ടണാണ് ആ ഓൾഡ് മാൻ അമർത്തുന്നത്. അത് കണ്ടതും പകുതി ആളുകൾക്കും സന്തോഷമാകുന്നു. ബാക്കി പകുതി പേർ അവർക്ക് പോകണമെങ്കിൽ പോകട്ടെ, ഞങ്ങൾക്ക് കളിക്കണം എന്ന് ആ സ്ക്വയർ മാസ്കിനോട് പറയുകയാണ്. അതിന് ആ സ്ക്വയർ മാസ്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ഭൂരിഭാഗം ആളുകൾ വോട്ടിട്ടതിനനുസരിച്ച് എല്ലാവരെയും ഈ കളിയിൽ നിന്നും പുറത്താക്കുന്നു. പക്ഷേ നിങ്ങൾക്കുള്ള അവസരം ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും എപ്പോഴെങ്കിലും നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾ ഈ ഗെയിം കളിക്കണമെന്ന് തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് വീണ്ടും ഈ ഗെയിമിലേക്ക് പ്രവേശിക്കാം എന്ന് പറയുന്നു. അവിടെ കട്ട് ചെയ്ത് അടുത്ത സീനിൽ ഈ രണ്ടുപേരെ കണ്ണുകെട്ടി റോട്ടിൽ ഉപേക്ഷിച്ചിട്ട് ഒരു വാൻ പോവുകയാണ്. ഇവിടെ സിയോങ്ങിനെയും പിന്നെ ആ പോക്കറ്റടിക്കാരെയുമാണ് റോഡിൽ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുന്നത്. സിയോങ് ആ പോക്കറ്റടിക്കാരിയുടെ കയ്യിലെ കെട്ട് കടിച്ചഴിച്ചു കൊടുക്കുകയാണ്. കയ്യിലെ കെട്ട് അഴിഞ്ഞതും ആ പോക്കറ്റടിക്കാരി മറ്റു കെട്ടുകളൊക്കെ അഴിച്ച് താഴെ കിടക്കുന്ന തന്റെ ഡ്രസ്സും എടുത്തിട്ട് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നു. ഇത് കണ്ട സിയോങ് ഡി, എന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകരുത്, ഞാൻ നിന്റെ കെട്ടഴിച്ചില്ലേ, നീ ഇനി എന്റെ കെട്ടഴിച്ചതാ എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നു. അതിനാ പോക്കറ്റടിക്കാരി, ഞാൻ നിന്റെ കയ്യിലെ കെട്ടഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ നിന്റെ പണം ചോദിച്ച് എന്നെ ശല്യപ്പെടുത്തും എന്ന് പറയുകയാണ്. അതിന് സിയോങ് ഇല്ല, ഞാൻ പണം ചോദിച്ച് നിന്നെ ശല്യപ്പെടുത്തില്ല എന്ന് പറയുന്നു. അത് കേട്ടതും ആ പോക്കറ്റടിക്കാരി സിയോങ്ങിന്റെ കയ്യിലെ കെട്ടഴിച്ചു മാറ്റുകയാണ്. കയ്യിലെ കെട്ടഴിച്ചതും എടി നാറി, എന്റെ പണം ഇങ്ങ് താടി എന്ന് പറഞ്ഞ് ആ പോക്കറ്റടിക്കാരിയെ പിടികൂടാൻ ശ്രമിക്കുന്നു. സിയോങ്ങിന്റെ കാലിൽ കെട്ടുണ്ടായിരുന്നത് കൊണ്ട് അവന് അവളെ പിടികൂടാൻ സാധിക്കുന്നില്ല. അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അവിടെ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ വേറൊരു സ്ഥലത്ത് മീൻകാരിയുടെ മകൻ സാങ്വുവിനെയും അലിയെയും കാണിക്കുന്നു. ഇവർ രണ്ടുപേരെയാണ് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയത്. അവർ രണ്ടുപേരും എഴുന്നേറ്റ് കെട്ടഴിച്ച് അവരുടെ ഡ്രസ് ഇടുകയാണ്. അലി സാങ്വുവിനോട് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടോ, അതൊന്നും തരാമോ, ഞാനൊന്ന് കോൾ ചെയ്തിട്ട് തരാം എന്ന് ആവശ്യപ്പെടുമ്പോൾ സാങ്വു മൊബൈൽ എടുത്ത് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ സാധിക്കുന്നില്ല. തൊട്ടടുത്തുള്ള കടയിൽ കൊടുത്ത് അത് റിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം അലി തന്റെ ഫാമിലിക്ക് കോൾ ചെയ്ത് സംസാരിച്ചിട്ട് ഫോൺ സാങ്വുവിന് തിരിച്ചു കൊടുക്കുകയാണ്. അലിക്ക് ഇവർ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നും ഒരുപാട് ദൂരം അകലെ പോകേണ്ടതുണ്ട്. പക്ഷേ അവന്റെ കയ്യിൽ പൈസയില്ല. സാങ്വു അലിയോട് നീ അത്ര ദൂരം എങ്ങനെ പോകും, നിന്റെ കയ്യിൽ വണ്ടിക്കൂലിയുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് അലി ഇല്ല, ഞാൻ നടന്നു തന്നെ പൊക്കോളാം എന്ന് പറയുകയാണ്. സാങ്വുവിന് പാവം തോന്നിയത് കൊണ്ട് കയ്യിലുണ്ടായിരുന്ന കുറച്ച് പണം എടുത്ത് അലിക്ക് കൊടുക്കുന്നു. അലി അത് വാങ്ങിയിട്ട് 100 തവണ താങ്ക് യു സാർ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ സിയോങ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നടന്ന സംഭവങ്ങളൊക്കെ പോലീസുകാരനോട് പറയുന്നു. അത് കേട്ടതും പോലീസ് ഓഫീസർ, നീ എന്താ, ഞങ്ങൾ പൊട്ടന്മാരാണെന്ന് വിചാരിച്ചോ? ആരൊക്കെയോ ചേർന്ന് പരിചയമില്ലാത്ത 100 പേരെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി കുട്ടികൾ കളിക്കുന്ന കളികൾ കളിപ്പിച്ച് അവസാനം വെടിവെച്ചു കൊന്നു. എന്നിട്ട് നിങ്ങളെല്ലാവരും പുറത്തു പോകണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ സേഫായി പുറത്തേക്ക് വിട്ടു. ഇതല്ലേ നീ പറഞ്ഞത്? ഇതൊക്കെ ഞാൻ വിശ്വസിക്കാൻ മാത്രം മണ്ടനല്ല എന്ന് പറയുകയാണ്. സിയോങ് എത്ര പറഞ്ഞിട്ടും പോലീസ് ഓഫീസർ വിശ്വസിക്കുന്നില്ല. അവസാനം സിയോങ്ങിന്റെ പോക്കറ്റിൽ നിന്നും ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്തു കൊടുത്തിട്ട്, സാർ ഈ വിസിറ്റിംഗ് കാർഡുള്ള നമ്പറിലാണ് ഞാൻ കോൾ ചെയ്തത്, ഇതാ നിങ്ങൾ തന്നെ കോൾ ചെയ്ത് നോക്ക്, അപ്പോൾ അറിയാം യാഥാർത്ഥ്യം എന്താണെന്ന് എന്ന് പറഞ്ഞ് ആ വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നു. പോലീസ് ഓഫീസറും ശരി ഒന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതി ആ വിസിറ്റിംഗ് കാർഡുള്ള നമ്പറിലേക്ക് കോൾ ചെയ്യുകയാണ്. കോൾ അറ്റൻഡ് ചെയ്യുന്നത് ഒരു ലേഡിയാണ്. പോലീസ് ഓഫീസർ ആ ലേഡിയോട് എനിക്ക് ഗെയിം കളിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ്, എന്ത് ഗെയിം വേണമെങ്കിലും നമുക്ക് കളിക്കാം എന്ന് പറയുന്നു. അത് കേട്ടതും ആ ലേഡി, നീ ഏതാടാ നാറി, വെളുപ്പാങ്കാലത്ത് വിളിച്ചിട്ട് കളിക്കാൻ
വരുന്നു ചോദിക്കുന്നു. നിനക്ക് ഏതെങ്കിലും ഗെയിം കളിക്കണമെങ്കിൽ കഫേയിലേക്ക് പോടാ എന്ന് പറഞ്ഞ് തെറി വിളിക്കുകയാണ്. അത് കേട്ടതും പോലീസ് ഓഫീസർ സോറി സോറി മാഡം സോറി എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. അതേസമയം അവിടേക്ക് ഒരു ഡിറ്റക്റ്റീവ് കടന്നു വരികയാണ്. ആ ഡിറ്റക്റ്റീവ് സിയോങ്ങിനെയും അവൻ കൊടുത്ത വിസിറ്റിംഗ് കാർഡിനെയും നോക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പോൾ പോലീസ് വിചാരിക്കുന്നത് സിയോങ്ങിന് ഭ്രാന്താണ് എന്നാണ്. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും അവനെ ഇറക്കി വിടുന്നു. ഇങ്ങനെ സംഭവിക്കാൻ ഒരു വഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് സിയോങ് താൻ ഇതിനു മുൻപ് കോണ്ടാക്ട് ചെയ്ത നമ്പറിലേക്ക് കോൾ ചെയ്ത് നോക്കുന്നു. ആ നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫിലാണ്. യുവമാരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് കരുതി തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അമ്മയില്ല. കോൾ ചെയ്തിട്ടാണെങ്കിൽ അമ്മയ്ക്ക് റിസീവ് ആകുന്നുമില്ല. സിയോങ് പുറത്തേക്കിറങ്ങി നടക്കാൻ തുടങ്ങുന്നു. മീൻകടക്കാരിയുടെ കടയുടെ അടുത്തേക്ക് വരുമ്പോഴാണ് ദൂരെ നിന്ന് സാങ്വു അവന്റെ അമ്മയെ നോക്കി നിൽക്കുന്നത് കാണുന്നത്. സിയോങ് സാങ്വുവിനെയും കൂട്ടിക്കൊണ്ടുപോയി അവന് കോഫി വാങ്ങിച്ചു കൊടുക്കുന്നു. എന്നിട്ട് രണ്ടുപേരും സംസാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് സാങ്വു അവന്റെ കടത്തെ കുറിച്ച് സിയോങ്ങിനോട് പറയുന്നത്. സാങ്വുവിന്റെ പേരിൽ 600 കോടി വോൺ കടമുണ്ട്. ഇത് കേട്ടതും സിയോങ് ഞെട്ടുകയാണ്. ഡാ, നീ നല്ല മിടുക്കനായിരുന്നല്ലോ, നിനക്കിത് എന്തു പറ്റി? ശരി, കുഴപ്പമില്ല, നിന്റെ അമ്മയെ ചെന്ന് കാണ് എന്ന് പറയുമ്പോൾ അമ്മയുടെ കടവും വീടും എല്ലാം ഞാൻ പണയം വെച്ചു, പിന്നെ ഏത് മുഖത്തോടു കൂടെ ഞാൻ ചെന്ന് അമ്മയെ കാണും എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്നും സിയോങ്ങിന് ഒരു കോൾ വരുന്നു. കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചതിന് ശേഷം സിയോങ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഇവന്റെ അമ്മയാണ് ഹോസ്പിറ്റലിൽ. ഷുഗർ വന്ന് ഇവന്റെ അമ്മയുടെ അവസ്ഥ ഗുരുതരമാണ്. ഇതിന് ചികിത്സിക്കാൻ പറ്റില്ലേ എന്ന് സിയോങ് ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ പറ്റും, പക്ഷേ വേറെ ഒരു വഴിയുമില്ലെങ്കിൽ കാല് മുറിച്ചു കളയേണ്ടി വരുമെന്ന് ഡോക്ടർ പറയുകയാണ്. സിയോങ് അവന്റെ അമ്മയുടെ അവസ്ഥ കണ്ട് ആകെ സങ്കടപ്പെടുന്നു. അന്ന് രാത്രി തന്നെ അവന്റെ അമ്മ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. സിയോങ് അമ്മയെ തടഞ്ഞിട്ട്, അമ്മേ എന്തിന്റെ പുറപ്പാടാ? ഒന്നാമതേ നിങ്ങളുടെ കാലിന് വയ്യല്ലോ. ഈ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് നല്ലത് എന്ന് പറയുമ്പോൾ എനിക്കും അത് തന്നെയാ നല്ലത്, പക്ഷേ ഓപ്പറേഷന് കൊടുക്കാൻ മാത്രം നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ? എന്തിന്, മരുന്ന് വാങ്ങിക്കാനെങ്കിലും നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ, ഇൻഷുറൻസ് ഇല്ലേ എന്ന് സിയോങ് പറയുന്നു. എവിടെ? അതും നീ ചൂത് കളിച്ച് എല്ലാം നശിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞ് ആ അമ്മ വയ്യാത്ത കാലം കൊണ്ട് നടന്നു പോവുകയാണ്. സിയോങ്ങിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. അവന്റെ അമ്മയുടെ അവസ്ഥ കണ്ട് അവൻ കൂടുതൽ വിഷമിക്കുന്നു. അമ്മ, ഞാൻ എവിടുന്നെങ്കിലും പൈസ ഉണ്ടാക്കിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞ് സിയോങ് അവിടെ നിന്ന് പോവുകയാണ്. അവിടെ സീൻ കട്ട് ചെയ്ത് നേരത്തെ പോലീസ് സ്റ്റേഷനിൽ കണ്ട് ആ ഡിറ്റക്റ്റീവിനെ കാണിക്കുന്നു. പുള്ളിക്കാരൻ കാർ ഡ്രൈവ് ചെയ്ത് എവിടെയൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് അവന്റെ അമ്മയോട്, അമ്മ ഞാൻ ചേട്ടന്റെ റൂമിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്, അവന് കുഴപ്പമൊന്നും ഉണ്ടായി കാണില്ല. പിന്നെ നമ്മൾ വിളിച്ചാൽ അവൻ ഒരിക്കലും ഫോൺ എടുക്കുള്ളല്ലോ. അവന്റെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും ഞാൻ ചോദിച്ചു, പക്ഷേ അവർക്കാർക്കും അവൻ എവിടെ പോയെന്ന് അറിയില്ല. എന്തായാലും ഞാൻ അവന്റെ റൂമിലേക്ക് പോയി ഒന്ന് അന്വേഷിക്കട്ടെ, അവിടെ എന്തെങ്കിലും ക്ലൂ കിട്ടാൻ സാധ്യതയുണ്ട്. എന്നിട്ടും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ നമുക്ക് കാണുവാനില്ല എന്നൊരു പരസ്യം കൊടുക്കാം എന്ന് ഫോണിൽ സംസാരിക്കുകയാണ്. ഡിറ്റക്റ്റീവ് നേരെ ചേട്ടൻ താമസിച്ചിരുന്ന ആ ഹോട്ടലിലേക്ക് വരികയാണ്. ആ ഹോട്ടലിന്റെ ഓണർ, നിന്റെ ചേട്ടൻ വാടക തരാഞ്ഞിട്ട് ഒരാഴ്ചയായി, ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല എന്ന് പറയുന്നു. അതിനാ ഡിറ്റക്റ്റീവ്, മാഡം ഞാൻ അവന്റെ റൂമിലേക്ക് ഒന്ന് കയറി നോക്കട്ടെ, അതിനുശേഷം അവൻ കൊടുക്കേണ്ട വാടക ഞാൻ തന്നെ കൊടുത്തു തീർത്തോളാം എന്ന് പറഞ്ഞിട്ട് ഡിറ്റക്റ്റീവ് റൂമിലേക്ക് കയറി പരിശോധിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ പരിശോധിക്കുന്നതിനിടയ്ക്ക് ആ റൂമിൽ നിന്നും ഒരു ബോക്സ് കണ്ടെത്തുന്നു. ബോക്സ് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു വിസിറ്റിംഗ് കാർഡ് ഉണ്ട്. ഈ വിസിറ്റിംഗ് കാർഡാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഡിറ്റക്റ്റീവ് സിയോങ്ങിന്റെ കയ്യിൽ കണ്ടത്. അപ്പോൾ സിയോൻ പറഞ്ഞ കാര്യത്തിനും ഈ വിസിറ്റിംഗ് കാർഡിനും എന്തോ ബന്ധമുണ്ട് എന്ന് ഡിറ്റക്റ്റീവ് മനസ്സിലാക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് പോക്കറ്റ് അടിക്കാരിയെ കാണിക്കുകയാണ്. അവൾ ഓർഫനേജിലുള്ള അവളുടെ അനിയനെ കാണാനായി വന്നിരിക്കുകയാണ്. അനിയനോട് എത്ര സംസാരിക്കാൻ ശ്രമിച്ചിട്ടും അനിയൻ ഒന്നും മിണ്ടുന്നില്ല. അതുകൊണ്ട് ശരി, ഞാനിവിടെ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞ് പോക്കറ്റ് അടിക്കാരി എണീക്കുമ്പോൾ, അനിയൻ എനിക്കിവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ല, ഒരു മാസം ഇവിടെ താമസിച്ചാൽ മതി, അതിനുശേഷം അമ്മയുടെ കൂടെ നമുക്ക് ജീവിക്കാന്നല്ലേ നീ പറഞ്ഞത്? നീ എന്നോട് കള്ളം പറഞ്ഞതാണോ? എനിക്കിനി ഇവിടെ ജീവിക്കണ്ട. കുറെ ദിവസം നിന്നെ കാണാത്തത് കൊണ്ട് എന്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞത് നീയും എന്നെ ഇവിടെ ഇട്ടേച്ചിട്ട് പോയെന്നാണ് എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങുന്നു. ആ പോക്കറ്റ് അടിക്കാരിയും അനിയനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുകയാണ്. ഇതേ സമയം ഡിറ്റക്റ്റീവ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് നമ്മുടെ സിയോങ്ങിനെ കുറിച്ച് അന്വേഷിക്കുന്നു. അവനെ കുറിച്ച് ഇപ്പോൾ നിനക്ക് എന്തിനാ എന്ന് പോലീസ് ഓഫീസർ ചോദിക്കുമ്പോൾ, ഞാൻ ഇപ്പോഴാണ് ഓർത്തത് അവൻ എനിക്ക് പരിചയമുള്ള ഒരാളാ. അവന്റെ പേരെന്താണ്, അവന്റെ അഡ്രസ് എന്താണ് എന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഡിറ്റക്റ്റീവ് വാങ്ങി വയ്ക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് അടുത്ത അലിയെ കാണിക്കുന്നു. അലി ഒരു ഫാക്ടറിയിലാണ് ജോലി ചെയ്തിരുന്നത്. ഫാക്ടറിയിലെ മാനേജറിനോട് ചെന്ന്, സാർ 6 മാസമായി എനിക്ക് ശമ്പളം കിട്ടിയിട്ട്, ഇപ്പോഴെങ്കിലും എനിക്കുള്ള ശമ്പളം വേണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നു. അതിനാ മാനേജർ, അലി ഞാൻ നിന്നോട് എത്ര വട്ടം പറയണം, എന്റെ കയ്യിൽ പണമില്ല, നിന്റെ അവസ്ഥ തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് അലി അവിടെ ഒരു കവറിൽ പണം ഇരിക്കുന്നത് കാണുന്നത്. അലി ആ പണം കണ്ടു എന്ന് മനസ്സിലാക്കിയതും മാനേജർ അതെടുത്ത് പോക്കറ്റിൽ ഇട്ടിട്ട്, അലി നിന്നോട് എനിക്ക് സംസാരിച്ചിരിക്കാൻ സമയമില്ല, പുറത്തുവരെ ഒന്ന് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് മാനേജർ അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ ശ്രമിക്കുന്നു. അലി മാനേജറിനെ തടഞ്ഞു നിർത്തിയിട്ട് എന്റെ പണം എനിക്ക് ഇപ്പോൾ തന്നെ വേണം എന്ന് ചോദിക്കുന്നു. ഇതിനെ ചൊല്ലി മാനേജറും അലിയും തമ്മിൽ അവിടെ വഴക്കുണ്ടാക്കുകയാണ്. ഇതിനിടയ്ക്ക് മാനേജറിന്റെ കൈ അവിടെയുള്ള ഒരു മെഷീനിടയിൽ കുടുങ്ങുന്നു. ഈ ഗ്യാപ്പിൽ താഴെ വീണ പടവും എടുത്ത് അലി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ആ പോക്കറ്റ് അടിക്കാരിയെ കാണിക്കുന്നു. അവൾ ഇപ്പോൾ ഒരു ബ്രോക്കറിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ എന്തിനാണ് അവൾ വന്നതെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ
ഈ പോക്കറ്റ് അടിക്കാരിയും അവളുടെ കുടുംബവും നോർത്ത് കൊറിയയിലുണ്ടായിരുന്നവരാണ്. അവിടെ നിന്നാണ് അവളും അവളുടെ അനിയനും ഇല്ലീഗലായി ബോർഡർ ക്രോസ് ചെയ്ത് സൗത്ത് കൊറിയയിൽ വന്നത്. പക്ഷേ പോക്കറ്റ് അടിക്കാരിയുടെ അമ്മയും അച്ഛനും നോർത്ത് കൊറിയയിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു. അവരെയും കൂടി സൗത്ത് കൊറിയയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനാണ് ഇപ്പോൾ ഇവളി ബ്രോക്കറിനെ കാണാൻ വന്നിരിക്കുന്നത്. സിയോങ്ങിന്റെ കയ്യിൽ നിന്ന് മടിച്ചു മാറ്റിയ പണം പോലും അവൾ ഇതിനു വേണ്ടിയിട്ടാണ് ചെലവാക്കിയത്. പോക്കറ്റ് അടിക്കാരി ബ്രോക്കറിനോട്, ശരി, എന്റെ അച്ഛനെയും അമ്മയെയും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം എന്തായി എന്ന് ചോദിക്കുമ്പോൾ, ബോർഡറിൽ സെക്യൂരിറ്റി ഇപ്പോൾ സ്ട്രിക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ നിന്റെ അമ്മയും അച്ഛനും എവിടെയാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ആദ്യം മുതൽ അന്വേഷിച്ചു തുടങ്ങണം, അതിന് നല്ല ചിലവാകും എന്ന് പറയുന്നു. ഇത് കേട്ടതും ദേഷ്യത്തിൽ പോക്കറ്റ് അടിക്കാരി അവിടെ ഉണ്ടായിരുന്ന ടീ എടുത്ത് ബ്രോക്കറിന്റെ മുഖത്തേക്ക് ഒഴിക്കുന്നു. എന്നിട്ട് തന്റെ കൈയുള്ള കത്തി കാണിച്ച് പേടിപ്പിച്ച്, സത്യം പറ, എന്റെ ജീവൻ പണയം വെച്ചാണ് ഞാൻ ആ പണം ഉണ്ടാക്കിയത്, അത് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ആ ബ്രോക്കർ പേടിച്ച്, ആ പണം നിന്റെ മാതാപിതാക്കളെ കണ്ടുപിടിക്കാനായി ഞാൻ കൊടുത്തയച്ചതാണ്, പക്ഷേ അവമാര് എന്നെ പറ്റിച്ചിട്ട് മുങ്ങി എന്ന് സത്യം തുറന്നു പറയുന്നു. അതിന് പോക്കറ്റ് അടിക്കാരി, നിനക്ക് ഇനിയും പണം വേണമെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് തരാം, പക്ഷേ എന്റെ കാര്യം നടക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അവൾ പോയതിനു ശേഷം ബ്രോക്കർ തന്റെ പോക്കറ്റ് ചെക്ക് ചെയ്യുമ്പോൾ അകത്തുണ്ടായിരുന്ന പൈസ കാണുവാനില്ല, അവൾ അത് അടിച്ചുകൊണ്ടുപോയി. ആ ഗെയിമിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം ഓരോരുത്തരുടെയും ജീവിതാവസ്ഥകൾ ഇത്രത്തോളം കഠിനമായി കൊണ്ടിരിക്കുകയാണ്. അടുത്തതായി മീൻ കടക്കാരിയുടെ മകനായ സാങ് വു അവന്റെ അമ്മയ്ക്ക് കോൾ ചെയ്യുന്നു. മോനെ, നീ ആഹാരമൊക്കെ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, കഴിച്ചോ അമ്മേ എന്ന് സാങ് വു പറയുന്നു. നീ എന്നാ മോനെ തിരിച്ചു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, കുറച്ച് വൈകും അമ്മേ, അമ്മേ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാനാണ് വിളിച്ചത് എന്ന് പറയുമ്പോൾ, അപ്പോഴേക്കും അവിടേക്ക് ഒരു കസ്റ്റമർ വരുന്നു. അതുകൊണ്ട് സാങ് വുവിന്റെ അമ്മ, മോനെ ഇവിടെ കസ്റ്റമർ വന്നിട്ടുണ്ട്, ഞാൻ പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. ആ മീൻ കടക്കാരി കസ്റ്റമറിനോട് തന്റെ മകനെ കുറിച്ച് പൊക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് രണ്ട് പോലീസ് ഓഫീസർ വരുന്നു. അവർ മീൻ കടക്കാരിയോട്, സാങ് വു നിങ്ങളുടെ മകനല്ലേ എന്ന് ചോദിക്കുന്നു. അതെ, എന്റെ മകനാണ്, എന്ത് പറ്റി സാറേ എന്ന് ചോദിക്കുമ്പോൾ, അവനിവിടെ കാണും വരുവാണെങ്കിൽ ഞങ്ങൾ അറിയിക്കണം, അവനെതിരെ ഒരുപാട് കേസുകളുണ്ട്, പണം തട്ടിപ്പ്, വ്യാജരേഖ, മറ്റ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ അനേകം കേസുകൾ അവന്റെ മേൽ ചുമതലപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ മീൻ കടക്കാരി, സാറേ നിങ്ങൾക്ക് ആളുമാറിയതായിരിക്കും, എന്റെ മകൻ അങ്ങനൊന്നും ചെയ്യില്ല എന്ന് പറയുന്നു. അതിന് പോലീസ് ഓഫീസർ, അമ്മേ നിങ്ങൾക്കറിയില്ലായിരിക്കാം, പക്ഷേ ഇതാണ് സത്യം, മകൻ വിളിക്കുവാണെങ്കിൽ മര്യാദയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങാൻ പറ എന്ന് പറഞ്ഞിട്ട് പോലീസ് ഓഫീസർ അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം സാങ് വുവിനെ കാണിക്കുന്നു, ബാത്ടബിൽ കിടന്ന് സൂസൈഡ് ചെയ്യാനുള്ള പ്ലാനിൽ കിടക്കുകയാണ്. അതേസമയം കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേട്ട് അവൻ ഡോറ് തുറന്നു നോക്കുന്നു. അവിടെ നേരത്തെ പോലെ ഒരു വിസിറ്റിംഗ് കാർഡ് വന്നിരിപ്പുണ്ട്. സമയം June 23 അർദ്ധരാത്രി, സ്ഥലം പഴയ സ്ഥലം തന്നെ എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് അലിയെ കാണിക്കുന്നു. അലി ആ മാനേജറിന്റെ കയ്യിൽ നിന്നും കൊണ്ടുവന്ന പണമെടുത്ത് ഭാര്യയ്ക്ക് കൊടുക്കുകയാണ്. ആ കവറിലുള്ള ചോര കണ്ട് അലി, ഇതെന്ത് പറ്റിയതാ, നീ എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ടോ എന്ന് ചോദിക്കുന്നു. അതിന് അലി, അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇപ്പോൾ സമയമില്ല, എത്രയും വേഗം നീയും കൊച്ചും ഈ പണം ഉപയോഗിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോക്കോ, ഞാൻ പെരുക്കെ വന്നോളാം എന്ന് പറയുന്നു. അലി ഏതോ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ അവന്റെ ഭാര്യ അലിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ സിയോങ്ങിനെ കാണിക്കുന്നു. സിയോങ് അവന്റെ ഫ്രണ്ടിനോട് കുറച്ച് പണം കടം ചോദിക്കുകയാണ്. പക്ഷേ അവന്റെ ഫ്രണ്ട് കൈമലർത്തുന്നു. ഇനി ആരോട് ചോദിക്കാൻ എന്ന് ചിന്തിച്ച് പുറത്തിരുന്ന് ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എടാ മോനെ, ഇത് നീയല്ലേ കളിക്കാരൻ 456 എന്ന് പറഞ്ഞ് ഒരാൾ അവിടേക്ക് വരികയാണ്. അത് വേറെ ആരുമല്ല, ഗെയിമിലെ ഒന്നാമത്തെ പ്ലെയർ ആയിരുന്ന ആ ഓൾഡ് മാൻ. ഓൾഡ് മാൻ സിയോങ്ങിനോട്, നീ എന്താടാ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, എന്റെ വീട് ഇവിടെ അടുത്താണ് എന്ന് സിയോങ് മറുപടി പറയുന്നു. അപ്പൂപ്പ നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, എന്റെ കൂട്ടുകാരന്റെ വീട് ഇവിടെ അടുത്താണ്, കുറച്ച് ദിവസം അവന്റെ വീട്ടിൽ താമസിക്കണമെന്ന് തോന്നി അങ്ങനെ ഇവിടേക്ക് വന്നതാണ് എന്ന് സിയോങ്ങിനോട് പറയുന്നു. രണ്ടുപേരും സംസാരിച്ച് അവിടെ നിന്ന് ഡ്രിങ്ക് ചെയ്യുകയാണ്. സംസാരിക്കുന്നതിനിടയ്ക്ക്, അപ്പൂപ്പ വെള്ളമൊഴിച്ചെന്ന് കരുതി ബ്രെയിൻ ട്യൂമർ ഒന്ന് കൂടത്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലടാ നീ ഒഴിക്ക് എന്ന് പറയുന്നു. അപ്പോഴാണ് ആ ഓൾഡ് മാൻ സിയോങ്ങിനോട് ഞാൻ വീണ്ടും ആ ഗെയിമിലേക്ക് പോകാൻ പോവാ എന്ന കാര്യം അറിയിക്കുന്നത്. അത് കേട്ടതും സിയോങ് നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ ഗെയിമിലുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നരകവേദനയാണ് ഞാൻ ഇവിടെ അനുഭവിക്കുന്നത്, എനിക്ക് ആ ഗെയിം തന്നെയാണ് നല്ലത് എന്ന് പറയുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ഗ്യാങ്സ്റ്ററിനെ കാണിക്കുകയാണ്. ഗ്യാങ്സ്റ്ററിന്റെ മേലിലും ഇഷ്ടം പോലെ കടവുണ്ട്. അവന്റെ ഒരു പാർട്ണർ അവിടെ വന്ന് ഗ്യാങ്സ്റ്ററിനെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നമ്മുടെ ഗ്യാങ്സ്റ്ററിനും ഇപ്പോൾ ആ വിസിറ്റിംഗ് കാർഡ് വന്നിട്ടുണ്ട്. അതൊക്കെ ആ പാർട്ണറിനെ എടുത്ത് കാണിക്കുന്നു. കാർ ഓടിക്കുന്നത് പാർട്ണറാണ്. പാർട്ണർ ഒരു ബ്രിഡ്ജിന്റെ മുകളിലെത്തിയതും കാർ നിർത്തുന്നു. ഇപ്പോഴാണ് ഗ്യാങ്സ്റ്റർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. പാലത്തിന്റെ ഇരുവശങ്ങളിൽ നിന്നും ഗ്യാങ്സ്റ്ററിന് കടം കൊടുത്തവർ വന്ന് നിൽപ്പുണ്ട്. യഥാർത്ഥത്തിൽ ഈ പാർട്ണറാണ് ഗ്യാങ്സ്റ്ററിനെ കുടുക്കിയത്. ഇത് മനസ്സിലാക്കിയതും ഗ്യാങ്സ്റ്റർ അവന്റെ പാർട്ണറിനെ കൊല്ലുന്നു. എന്നിട്ട് ആ ബ്രിഡ്ജിൽ നിന്നും താഴേക്ക് ചാടി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അവിടെ സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ സിയോങ്ങിനെ കാണിക്കുന്നു. അവൻ ഇപ്പോൾ പണം ചോദിച്ചു മുട്ടാൻ ഒരു വാതിലുകളുമില്ല. അതുകൊണ്ട് തന്നെ അവന്റെ എക്സ് വൈഫിനോട് ചെന്ന് എന്റെ അമ്മയുടെ ഓപ്പറേഷന് കുറച്ച് പണം എനിക്ക് ആവശ്യമുണ്ട്, എവിടെ ഇരുന്നെങ്കിലും ഒപ്പിച്ചു തരാമോ എന്ന് ചോദിക്കുന്നു. അതിന് എക്സ് വൈഫ്, എന്റെ കയ്യിൽ പണമൊന്നുമില്ല എന്ന് പറഞ്ഞ് സിയോങ്ങിനെ വരട്ടാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് എക്സ് വൈഫിന്റെ ഹസ്ബൻഡും സിയോങ്ങിന്റെ മകളും വന്നതുകൊണ്ട് സിയോങ് ഒന്നും പറയാതെ ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. പുറത്ത് നല്ല മഴയുണ്ട്. മഴയത്ത് കൂടെ സിയോങ് നടന്നു പോകുമ്പോൾ ആ ഹസ്ബൻഡ് വന്ന്
സിയോങ്ങിന് പണം കൊടുക്കുന്നു. സിയോങ് അത് വാങ്ങിയിട്ട് താങ്ക് യു, ഞാൻ എത്രയും വേഗം തന്നെ ഈ പണം തിരിച്ചു തരാം എന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല, അതിനു പകരം നീ ഇനിയും ഈ വീടിന്റെ മുറ്റത്ത് വരാണ്ടിരുന്നാൽ മതി, നിന്റെ മകളുടെ കാര്യവും മറന്നേക്ക് എന്ന് പറയുന്നു. അത് കേട്ടതും സിയോങ് ദേശത്തിൽ അങ്ങേർക്കിട്ട് ഒരെണ്ണം കൊടുത്തിട്ട് പൈസ മുഖത്തേക്ക് വലിച്ചെറിയുന്നു. നീ എന്താ പണം കൊടുത്താൽ എല്ലാം തീരുമെന്ന് വിചാരിച്ചോ, അതെന്റെ മകളടാ എന്ന് പറഞ്ഞിട്ട് സിയോങ് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ അവളുടെ മകൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. നാട് മുഴുവനും കടം, തന്റെ മകളാണെങ്കിൽ ഇനിയും കുറച്ച് ദിവസത്തിനുള്ളിൽ അമേരിക്കയിലേക്ക് പോകും, അമ്മയുടെ ചികിത്സാ ചെലവ്. ഈ മൂന്നിനെയും കുറിച്ച് ചിന്തിച്ച് സിയോങ് സങ്കടത്തോടെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ സിയോങ്ങിനെയും കാത്ത് ആ ഡിറ്റക്റ്റീവ് നിൽക്കുകയാണ്. ഡിറ്റക്റ്റീവ് സിയോങ്ങിനോട് നീ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ എന്ന് ചോദിക്കുന്നു. അതിന് സിയോങ് ഇല്ല, അത് ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പറയാൻ ശ്രമിക്കുന്നു. ഡിറ്റക്റ്റീവ് സിയോങ്ങിനെ തടഞ്ഞിട്ട് എന്റെ ചേട്ടൻ മിസ്സിംഗ് ആണ്, അവനും ഈ ഗെയിമുമായി എന്തോ ഒരു ബന്ധമുണ്ട്, അതുകൊണ്ട് സിയോങ് നീ എന്നെ സഹായിക്കണം എന്ന് പറയുമ്പോൾ സിയോങ് സോറി, ഞാനിപ്പോൾ നിങ്ങളെ സഹായിക്കുന്ന അവസ്ഥയിലല്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറുന്നു. അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് അവിടെയും ഒരു വിസിറ്റിംഗ് കാർഡ് ഇരിക്കുന്നത് കാണുന്നത്. ഈ വിസിറ്റിംഗ് കാർഡാണ് സിയോങ്ങിന് കിട്ടിയ അവസാനത്തെ പിടിവള്ളി. അതുകൊണ്ട് അന്ന് രാത്രി സിയോങ് ഓൾഡ് മാൻ, പോക്കറ്റടിക്കാരി, ഗ്യാങ്സ്റ്റർ അലി, സാങ്വു എന്നിവരെല്ലാവരും അവരവർ നിന്നിരുന്ന സ്ഥലത്ത് കാറിനായി വെയിറ്റ് ചെയ്യുന്നു. പതിവ് പോലെ എല്ലാവരും കാറിനുള്ളിൽ കയറിയതും കാറിനുള്ളിൽ ഗ്യാസ് നിറച്ച് എല്ലാവരെയും ബോധം കെടുത്തുകയാണ്. അതിനുശേഷം അവരെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇവിടെയാണ് ചെറിയൊരു ട്വിസ്റ്റ്. സിയോങ്ങിനെ കയറ്റി ബോധം കെടുത്തിയ ആ കാറിന് പിന്നാലെ തന്നെ നമ്മുടെ ഡിറ്റക്റ്റീവും വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. സിയോങ്ങിന് ഇതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യം അറിയാമെന്ന് മാത്രം ഡിറ്റക്റ്റീവിന് അറിയാം. അതെന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ഡിറ്റക്റ്റീവ് ഇങ്ങനെ ഫോളോ ചെയ്തു വരുന്നത്. ഇതേ സമയം ആ പോക്കറ്റടിക്കാരിയെ കാണിക്കുന്നു. ആ ഗ്യാസ് കാറ് മുഴുവനിലും നിറഞ്ഞെങ്കിലും പോക്കറ്റടിക്കാരി അവളുടെ തുണി വെച്ച് മുഖം പൊത്തി ബോധം കെടുന്നതിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. ഇതോടുകൂടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ആ ഡിറ്റക്റ്റീവ് പിന്തുടർന്ന് ഇവരുടെ സ്ഥലം കണ്ടുപിടിക്കുമോ? വീണ്ടും ഗെയിമിലേക്ക് പ്രവേശിച്ച ഇവരുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്നാമത്തെ ഗെയിമിൽ തന്നെ പകുതിയിൽ കൂടുതൽ ആളുകൾ മരിച്ചു. ഇനി രണ്ടാമത്തെ ഗെയിമിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നതൊക്കെ നമുക്ക് മൂന്നാമത്തെ എപ്പിസോഡിൽ കാണാം. ബൈ.